ഹലോ, ജയസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇന്ന് നമുക്കൊരു അടിപൊളി ടിപ്സാണ് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് വേറൊരു ഫ്രണ്ട്സ് പറഞ്ഞു കൊടുത്ത് അവർക്കെല്ലാം അത് പ്രയോജനമായ കാര്യമാണ്. ചുണ്ടിന് എങ്ങനെ കളർ വെപ്പിക്കുക. എൻ്റെ കറുത്ത ചുണ്ടാണ്, ചമന്ന ചുണ്ടും തത്ത ചുണ്ടും പോലത്തെ ഉള്ളവർക്കൊന്നും വേണ്ട കേട്ടോ. ഞങ്ങളുടെയൊക്കെ കറുത്ത ചുണ്ട അങ്ങനെയുള്ളവർ മാത്രമേ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ ചുണ്ടിനെ വെളുപ്പിക്കുകയല്ല ചുമപ്പിക്കാം ഇന്ന് തൊട്ട് ഞാനും ട്രൈ ചെയ്ത് തുടങ്ങി നിങ്ങളും കൂട്ടത്തിൽ പോയി. ഞങ്ങളങ്ങനെ കുമാരനെല്ലൂർ അമ്പലത്തിലെത്തി. ഇനി കയറി എല്ലാവർക്കും പ്രാർത്ഥിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കുവാണ്. പ്രദക്ഷിണം വെച്ച് വന്നപ്പോൾ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കുവാണ്. അപ്പൊ ഞങ്ങൾ കുമാരനെല്ലൂർ അമ്പലത്തിലൊക്കെ പോയി വന്നു കേട്ടോ. വന്ന് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ പോയത്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ചായയൊക്കെ കുടിക്കാം. കട്ടൻ ചായയൊക്കെ വെച്ച് വെള്ളം. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കേട്ടല്ലോ, എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അല്ലാണ്ട് എനിക്ക് മാത്രം പറന്നാളായിട്ട് എനിക്ക് മാത്രമല്ല പോയി പ്രാർത്ഥിക്കുന്ന, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ തേയിലവെള്ളമൊക്കെ കൈ കട്ടൻ ചായയൊക്കെ ഇട്ട് ചേട്ടൻ ഞാനും കൂടെ ആയിരുന്നു പോയത് കേട്ടോ. ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ കാർത്തിക നാള് പിറന്നാളൊക്കെ അല്ലേ. അപ്പൊ ഞാൻ ഓർത്തു നമുക്ക് ഇച്ചിരി പരിപ്പ് വെച്ചേക്കാം. പിറന്നാളിനും ഓണത്തിന് വിഷു എല്ലാത്തിനും നമ്മൾ പരിപ്പ് വെക്കുമല്ലോ. അപ്പൊ ഞാൻ പരിപ്പിനെ വേവിച്ചു. പരിപ്പ് ഞങ്ങൾ വെക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ, എന്നാ ചെറുപയറ് പരിപ്പ് വേവിക്കും. വേവിച്ചിട്ട് ദാ നമ്മുടെ തേങ്ങയും മഞ്ഞപ്പൊടിയും ഇച്ചിരി ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ച് നമുക്ക് ഒന്നിച്ച് അങ്ങോട്ട് വെന്തതിനകത്തോട്ട് ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോ നിർത്തുക. നിങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന ഇനി അടുത്ത ട്രിപ്പ് എവിടെ പോകുന്നു, എനിക്ക് പുറകെ ഇതെല്ലാം വെച്ചിട്ട് പോണം. അതിനെ വരണം, ചേട്ടൻ വിളിക്കുന്ന ഉടനെ ചീറിപ്പോന്ന് ചേട്ടനാണ് പറഞ്ഞേക്കുന്നേ. എല്ലാരും വിചാരിക്കും എന്താന്നാ ഇത് അല്ലേ, ഓർക്കുന്നില്ലേ, എല്ലാരും ഇങ്ങനെ ഒക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഇവനെ അങ്ങ് ചേർത്തേക്കാം കേട്ടോ. ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പിന്റെ പരിപാടി കഴിയും. കറിവേപ്പിലേം കൂടിട്ടാ പരിപ്പ് നമ്മള് വേവിച്ച് അല്ല റെഡിയാക്കി ഇതാ ചെറുതായിട്ടൊന്ന് ചൂടുമായി മാതി. പരിപ്പിന്റെ കാര്യം ഓക്കെ. അടുത്തത് നമ്മൾ വെക്കാൻ പോകുന്നത് വെള്ളരിക്ക കിച്ചടി. മൂത്ത മകൻ പറഞ്ഞു ഇന്ന് വെള്ളരിക്ക കിച്ചടി വെക്കണേ അമ്മേ, ഞാൻ കൂട്ടിക്കോളാന്ന് പറഞ്ഞു. ദൈവത്തിനറിയാം കൂട്ടുകോന്നുള്ളത്, എന്തായാലും പറഞ്ഞപ്പോ നമുക്ക് വെക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് കഴിയൊക്കെ വരട്ടെ. അപ്പൊ ദേ നമ്മുടെ അമ്മ എന്നാ ചെയ്യുന്നതെന്നറിയാവോ, രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കാപ്പുകുളിയെല്ലാം കഴിഞ്ഞ് പറഞ്ഞോ രാജു. കുളിയെല്ലാം കഴിഞ്ഞ് വെള്ളരിക്ക കിച്ചടി വെക്കാൻ അരിയുവാ. ദാ വെള്ളരിക്ക കിച്ചടിക്ക് അരിയുവാണേ. എന്റെ പരിപാടി പരിപ്പ് വെച്ചു. അപ്പൊ കാർത്തിക നാളിലെ ജയസ് നായർ അല്ലേ, ഒക്കെ പോയി വെള്ളരിക്ക കിച്ചടിക്കുള്ള അരിഞ്ഞു. ഞാൻ വെള്ളരിക്ക കിച്ചടിക്ക് അരപ്പെന്നാന്നറിയാവോ, തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് കടുകും പച്ചമ്പളും കൂടെ കിർ വെക്കുക, കിർ വെക്കുക, അത്രേ ഉള്ളു. അപ്പൊ അമ്മ അരിഞ്ഞ് തരുന്ന താമസേ ഉള്ളു എന്റെ വെള്ളരിക്ക കിച്ചടി അടുപ്പത്തോട്ടാക്കാൻ. അപ്പൊ നമ്മുടെ വഴുതനങ്ങയുടെ ഫസ്റ്റ് വിളവെടുപ്പ് നമുക്ക് നടത്തിയേക്കാൻ കേട്ടോ. കാരണം അവൻ അവിടെ കിടന്ന് മൂത്തു മൂത്തു പോവാണ്. ഇതാ മൂത്തു പോയാൽ കൊള്ളത്തില്ല. അപ്പൊ നമുക്ക് ചെത്തട്ടെ. അപ്പം നമ്മുടെ ഹെഡ് നമുക്ക് വെള്ളരിക്കാതെ കിച്ചടിക്കുള്ളതൊക്കെ അരിഞ്ഞത് ഇവിടെ തന്നു. ഇതാ നല്ല പൊടി പൊടി പൊടിയായിട്ട് മണിമണിയായിട്ട് അരിഞ്ഞു. ഞാൻ കണ്ടില്ലല്ലോ, കണ്ടു
കിച്ചടിക്ക് അരി എല്ലാം പോയി, ചാനലെല്ലാം പോയി, എല്ലാം പോയി. കിച്ചടിക്ക് അരിഞ്ഞതിന് സ്പെഷ്യൽ ആയിട്ട് ഒരു വെള്ളരിക്കയുടെ ഒരു കഷ്ണം. അപ്പൊ നമുക്ക് കിച്ചടിക്ക് കിച്ചടി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളരിക്ക ഇട്ട് ഇച്ചിരി വെള്ളം ചേർത്ത് ശകലം വെള്ളം അത് ഉപ്പുവിട്ട് ഒരു വിസിൽ അടുപ്പിക്കുക. തേങ്ങ പിന്നെ ഇത് അത് പറഞ്ഞാണല്ലോ അരപ്പ് അല്ലെ. തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് കടുകും പച്ചമുളകും മതി, കൃന്നായ രക്ഷയില്ല കേട്ടോ, അത്രയും മതി. പിന്നെ ആ കൃ അങ്ങ് പോകും. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ വെള്ളരിക്കയൊക്കെ വെന്തം തോന്നും കേട്ടോ. വെള്ളരിക്കയ്ക്ക് വേകാൻ എന്നാ നേരം വേണം അല്ലെ. അപ്പം വെന്തു. ഇനി നമ്മുടെ അരപ്പിനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ച് നമ്മൾ ഉപ്പിട്ടായിരുന്നു. ഉപ്പിട്ട കുഞ്ഞുങ്ങളെ ഇട്ടില്ലെന്ന് തോന്നല്ലേ, ഉപ്പിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഉപ്പിച്ചിരി ഇട്ട് കൊടുക്കാം. ഉപ്പിടാത്ത കൊണ്ട് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇവിടെ ഇച്ചിരി നിറച്ചാലും കുഴപ്പമൊന്നുമില്ല, തൈര് ഒഴിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് നമുക്ക് താത്ത വെച്ചിട്ട് തൈര് ഒഴിച്ച് കടുകും ഭർത്താവിനകത്തോട് ഒഴിക്കുന്നു. ബസ് തീർന്നിരിക്കുന്നു, മനസ്സിലായല്ലോ. അപ്പൊ ഞാനേ ഇത് ഇച്ചിരി ആകുമ്പോഴത്തേക്ക് ഞാൻ പോയി എന്നെ ഉടുപ്പൊക്കെ മാറട്ടെ, ഞാൻ പറഞ്ഞില്ലേ പോണമെന്ന് കേട്ടോ. അപ്പം ഇനി എന്നെ ഇപ്പൊ കാണത്തില്ലേ, നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പൊ ഞങ്ങള് പോയച്ചൊക്കെ വന്നായിരുന്നു. ടൗണിലും കുറെ സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു. എല്ലായിടത്തും പോയി വന്നു. വന്നതിന് ശേഷം ഞാൻ പറയത്തില്ലേ ഇത് തക്കാളിയൊക്കെ ഇട്ട് നമ്മള് നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാ പറ്റുന്നവർ കേട്ടോ, ഞാൻ എപ്പോഴും ഒന്നുമില്ല, പറ്റുന്നവര് ഏറ്റവും ബെസ്റ്റാണ്. നമ്മള് തക്കാളി എടുത്ത് നന്നായിട്ട് മുഖത്തൊക്കെ തേച്ച് അത് കളയണം. അപ്പം ഈ കറുപ്പുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൂര്യന്റെ ഇത് വെച്ച് കറുപ്പുണ്ടായിട്ടുണ്ട്, അതൊക്കെ മാറി കിട്ടും അന്നേരം ഉണ്ടായ മൊത്തം അന്നേരം. അടുത്ത ഇന്നത്തെ പുതിയ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇത് പഴയ ടിപ്സ് തന്നെയാണ്, പക്ഷെ എന്റെ കൂട്ടുകാരൊക്കെ ഈ ടിപ്സ് അറിയാം, അവര് ചെയ്തിട്ടുള്ളത് അവർക്ക് നല്ലതായിട്ട് നല്ല ഒരേ ദിവസം കഴിയുമ്പോഴാട്ടോ നല്ല വ്യത്യാസം വരുന്നത്. ശരിക്കും നല്ല വ്യത്യാസം വന്നു എന്ന് തന്നെ പറയാം. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, നമുക്ക് ഒന്നിച്ച് ഇന്ന് തൊട്ട് ഉപയോഗിക്കാം. എന്റെ ചുണ്ടാണ് കറുത്ത ചുണ്ട, എന്നാ നോക്കിക്കോ നിങ്ങൾ കണ്ടോ കറുത്ത ചുണ്ട. ഇന്ന് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. ഫസ്റ്റിലത്തെ എന്റെ കൂട്ടുകാരെല്ലാം ചെയ്തത് എന്നോട് പറഞ്ഞു നീ ഇതെങ്കിലും ഒന്ന് നോക്കണേ. അപ്പൊ ഞാൻ ആ ചുണ്ട് അങ്ങനൊരു സംഭവം നോക്കത്തില്ല, മൊഹത്തം നോക്കും കേട്ടോ, തലമുടി അതെന്റെ മെയിൻ കാര്യം. അപ്പൊ നമുക്കിതിനു വേണ്ടി ഒരു തക്കാളി, തക്കാളി നമുക്ക് എല്ലാത്തിനും ബെസ്റ്റ് തക്കാളി. ഇതൊന്നും കെമിക്കല്ലാത്ത സാധനം, പഞ്ചസാര, പഞ്ചസാര നല്ലായിട്ട് ഉരയ്ക്കണം നമ്മുടെ ചുണ്ടയിലിട്ട് അരയ്ക്കാം. തിന്നു എന്നറിയാതെ ഞാനറിയാം പിന്നു ചെയ്യലേ. ഞാൻ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾ ചെയ്യണ്ട കേട്ടോ. ഇവിടെ ഒരു പാത്രം പിടിക്കാതല്ലേ, ഒരു പാത്രം തന്നെ വെച്ചത് നോക്കാൻ ഇന്നോട്ട് പോയ ഏ
അപ്പൊ ഇങ്ങനെ 10 മിനിറ്റോളം ഉരയ്ക്കണം, ഒരു തുണി എടുത്തില്ല. നമ്മള് ഇത് വെച്ചങ്ങ് നല്ലതായിട്ട് തുടയ്ക്കുക. തുടച്ചിട്ട് നമ്മുടെ അടുത്ത നമുക്ക് എന്നാ വേണ്ടിയെന്നറിയാം, നമ്മുടെ ബ്രഷ്. ബ്രഷ് എടുത്തിട്ട് ഈ ഇതില്ലേ ഇവിടുത്തെ ചുണ്ടില്, ആ ചീത്തല്ല ചുണ്ട് കളിപ്പിക്കുന്നത്. ഇത് ഇപ്പൊ നമ്മളെ ഈ പഞ്ചസാരയും തക്കാളിയും കൂടെ ഒരച്ചപ്പോൾ ഡേർട്ട് തൊലികളൊക്കെ പോയി. പിന്നെ ഇത് വെച്ച് ഉള്ള തൊലിയും കൂടെ ഈ പൊങ്ങിയിരിക്കുന്ന തൊലിയെല്ലാം കളയണം കേട്ടോ. കുറച്ചേരം ഇങ്ങനെ കളയണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് തുണി വെച്ചു തുടയ്ക്കണം. പിന്നെ നമുക്ക് വേണ്ടത് പനിനീര്. പനിനീര് ഞാൻ കുറച്ച് ഇങ്ങോട്ട് ആക്കി എടുത്തു. ഇത് കോട്ടൺ വെച്ച് വേണം കേട്ടോ. കോട്ടൺ ഞാൻ എടുത്തില്ല, പഞ്ഞിയൊക്കെ ഞാൻ എടുത്തോണ്ട് വരണമെങ്കിൽ ഒരു ദിവസം. അപ്പം നമുക്ക് നമ്മുടെ പഞ്ഞി ഇരിപ്പുണ്ട് കേട്ടോ. കോട്ടൺ ആരാട്ടോ ഈ സ്പ്രേ കുപ്പി ഉണ്ടല്ലോ, ആ സ്പ്രേ കുപ്പി വെച്ച നമ്മള് ഇങ്ങനെ ചുണ്ടയിലോട്ട് വെച്ചാ മതി കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് തുടച്ചെടുക്കണേ. എന്നാലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ, നല്ലതായിട്ടാ. ഞാൻ ഇനി എന്നും ചെയ്യാൻ പോട്ടോ. ലാസ്റ്റ് പനിനീര് വെച്ച് തുടച്ചിട്ട് ലാസ്റ്റ് ആരായിരുന്നു, ആ ആ നമ്മുടെ കോക്കനട്ട് ഓയില്. കോക്കനട്ട് ഓയില് ഒരു ശകലം. കോക്കനട്ട് ഓയിൽ എന്നാ ചെയ്യണം, നമ്മുടെ ചുണ്ടത്ത് തേച്ച് കൊടുക്കണം. ലാസ്റ്റ് കോക്കനട്ട് ഓയിലും കൂടെ തേച്ചു. തേച്ച് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പൊക്കോളും. അതായത് ലാസ്റ്റ് കോക്കനട്ട് ഓയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അലോവേര ജെൽ ഇല്ലേ, അത് നമ്മൾ തേച്ചാൽ മതി കേട്ടോ. ഇതാണ് ഇതെല്ലാവരും ചെയ്യണം. ശരിക്കും പറഞ്ഞ കറുത്ത ചുണ്ട് കറുത്തിരിക്കുന്നതും അങ്ങനെയുള്ളവരുടെ ചുണ്ടൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ഒരാഴ്ചയൊക്കെ നന്നായിട്ട് തന്നെ എന്നെ കോമഡി, ഇവിടെ കോമഡി ഒക്കെ കാണിക്കുന്നു. അയ്യോ ഇതാ ഇത് കോമഡി നിക്കണം. ആ ചേട്ടൻ ഏത് എന്ത് ആരുടെയാന്ന് പറയണേ, ഇന്നത്തെ ആരുടെയാണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്തേക്കണേ. എവിടുന്ന് കിട്ടി എന്നുള്ളത്, എവിടുന്ന് കിട്ടി എന്നുള്ളതൊന്ന് കമന്റ് ചെയ്തേക്കണം. അങ്ങനെ അപ്പം ഇന്നത്തെ ടിപ്സ് ഇതാണ്. ശരിക്കും പറഞ്ഞ ഇതൊക്കെ ശരിക്കും ഓരോ അവയവങ്ങളും നോക്കിയാല് വൃത്തിയായിട്ടിരിക്കും അല്ലേ. ആ
നമ്മള് അങ്ങനെയുള്ള നോട്ടങ്ങളൊന്നും ഇല്ല. ഇപ്പഴാണ് ശരിക്കും ഇതിനൊക്കെ സമയം കിട്ടിയത്. പിള്ളേരൊക്കെ വലുതായ പിന്നാണ് ഓരോരോ കാര്യങ്ങളൊക്കെ നോക്കാൻ തോന്നിയത്. കുറച്ച് ഫ്രീ ആയെന്ന് പറയാം. അങ്ങനെയുള്ളപ്പോഴാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാം. ഇത് എന്റെ ഫ്രണ്ട്സ് ചെയ്തു കേട്ടോ, അവർക്ക് നല്ല മാറ്റങ്ങളായി. അങ്ങനെയാണ് എന്നോടും പറഞ്ഞ് ഇങ്ങനൊക്കെ നോക്കുക, നല്ല സൂപ്പറാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറയണം. അങ്ങനെയാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. അപ്പൊ എന്നൊക്കെ വേണം? തക്കാളി, പഞ്ചസാര. ഫസ്റ്റ് സ്റ്റെപ്പ് തക്കാളി പഞ്ചസാരയും കൂടെ നന്നായിട്ട് ഉരച്ച് അടർത്ത് ഇതൊക്കെ കളയുന്നു. ചുണ്ടയിലെ പഴയ തൊലികളൊക്കെ ഉണ്ടല്ലോ, പനിനീര്. പിന്നെ ബ്രഷ് ഇട്ട് നല്ലായിട്ട് വന്നു കോട്ടൺ തുണിയെടുത്ത് തുടയ്ക്കുന്നു. പനിനീര് കോട്ടൺ ഇതിനെ പഞ്ഞിയെ മുക്കിയിട്ട് തുടച്ച് ഒന്നുകൂടെ വൃത്തിയായി തുടയ്ക്കുന്നു. ലാസ്റ്റ് ഇത് കോക്കനട്ട് ഓയില് തേച്ച് സ്റ്റോപ്പ്. എല്ലാവരുടെയും ചുണ്ട് അങ്ങോട്ട് പൊളുപൊടാന്ന്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്കറിയാലോ, നിങ്ങൾക്ക് തന്നെ അറിയാലോ എന്നെ കാണുമ്പോ. നിങ്ങൾ കമന്റ് ചെയ്താൽ മതി കേട്ടല്ലോ. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്യണം, തീർച്ചയായിട്ടും വ്യത്യാസം വരും, സൂപ്പറാണ്. അപ്പൊ ഇനി ഞാൻ ഈ ചോറൊക്കെ ഉണ്ണട്ടെ കേട്ടോ. ഇത് ചോറൊക്കെ ഉണ്ണ സമയല്ലേ, ട്രൈ ചെയ്യുക. ആ മറക്കാതെ എല്ലാരും ഇത് ട്രൈ ചെയ്യണം. ദിവസം അല്ല, ഇത് ദിവസം ചെയ്താലും ഒരു കുഴപ്പമില്ല. ഒന്നിരണ്ട ദിവസം എത്രയും പെട്ടെന്ന് നല്ലതാവും. ദിവസം ചെയ്താൽ ഒരു രണ്ടു മൂന്ന് ദിവസങ്ങളിൽ അതിന്റെ വ്യത്യാസം കാണാൻ പറ്റും. നമുക്ക് നമുക്കറിയാലോ, ഞാൻ ചെയ്യുമ്പോ അറിയാലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞാ മതിയല്ലോ കേട്ടോ. അപ്പൊ ഇനി ഞങ്ങൾ ചോർക്കുന്നുണ്ടെ. അപ്പൊ ശരി, അപ്പൊ ഇതൊന്ന് കമന്റ് ചെയ്യുക. ഒന്നുകൂടെ വിദർത്ത് കാണിക്കുകയാണ്, ചെയ്തിട്ടുണ്ടല്ലോ. എന്താണെന്നുള്ളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ശരി എന്നാ. അപ്പൊ ഞങ്ങൾ ചോർക്ക് ഉണ്ണാൻ പോട്ടോ. പരിപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചോർ ആ പിറന്നാളുകാർക്ക് മീനൊന്നും ഇല്ല. ചേട്ടന് കൊടുത്തു കരിമീൻ കേട്ടോ. ചേട്ടന് കരിമീൻ കൊടുത്തു. ഞാൻ ഇന്ന് മീനൊന്നും കൂട്ടത്തില്ല. ഞാൻ പിറന്നാളിന് ഒരിക്കലും മീൻ കൂട്ടാറില്ല. ആരും ഞങ്ങൾ ആരും പിറന്നാളിന് മീൻ കൂട്ടത്തില്ല. അപ്പൊ ഞങ്ങൾ ചോറൊക്കെ ഉണ്ണട്ടെ. ഇന്നത്തെ ദിവസം പോലെ എവിടൊക്കെ പോയെന്നറിയാം. ഭയങ്കരായിട്ട് ഓട്ടം തന്നെയായിരുന്നു കേട്ടോ. പിറന്നാളുമായിട്ട് നോട്ടം തന്നെ ഓട്ടായിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് ബ്യൂട്ടി ടിപ്സ് ഞാൻ ചെയ്തു. ഞാൻ മിടിക്കല്ലേ, അങ്ങനെ പറ്റത്തില്ല. നമ്മളോടാണോ, നമ്മളെയാണോ തോൽപ്പിക്കുന്നത്? എത്ര ഓടിയാലും ഞാൻ എന്റെ വീഡിയോ മുടക്കത്തില്ല. അല്ലെ, അതുപോലുള്ള ഇത് വേണം അല്ലെ. എന്തെങ്കിലും കാരണം ഉണ്ടെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റും. അല്ലാതെ ഞാന് മുടക്കുന്ന പരിപാടിയില്ല. ആ അപ്പൊ ഒരു ലവ്ലി ലോപ്പ് പറഞ്ഞു ചേച്ചി, ഒരു ഹായ് പറഞ്ഞു. ചക്കര മുത്തേ ലവ്ലി ലോപ്പ് ചക്കര കേട്ടോ. രഞ്ജി ഭാവം എപ്പോഴും പറയും, ചേച്ചി ഞാൻ ചേച്ചിയുടെ വീഡിയോയ്ക്ക് കട്ട വെയിറ്റിംഗിൽ ഇരിക്കുവാന്ന്. എനിക്ക് ഭയങ്കര സന്തോഷം അതൊക്കെ കേൾക്കുന്നോണ്ട ചേട്ടാ. രഞ്ജിക്കുട്ടി ചക്കരേ, പിന്നൊരു കാര്യം, എന്റെ പിറന്നാൾ ആശംസകൾ എനിക്ക് വേണ്ടി തന്ന എല്ലാവർക്കും തിരിച്ചും ദീർഘായുസ്സും ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും എല്ലാം ഉണ്ടാവട്ടെ. ദേവി കുമാരനെല്ലൂർ അമ്മേ, എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം എല്ലാം കൊടുക്കണേ. എല്ലാ ആപത്തിൽ നിന്നും എല്ലാവരെയും കാത്തുകൊള്ളണേ. ഞാൻ സത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്, ആർക്കും ഒരാപത്തും ഒന്നും വരുത്തല്ലേ ദൈവമേ. എനിക്ക് എല്ലാവരും പിറന്നാൾ ആശംസകൾ തന്നു. ശരിക്കും അവരൊക്കെ നല്ല മനസ്സോടുകൂടി, നല്ല സ്നേഹത്തോടുകൂടി, ആത്മബന്ധത്തോടുകൂടി, കൂടപ്പുറപ്പിനെ പോലെ തന്നെ ആൾക്കാർ എനിക്ക് എന്റെ അനിയത്തിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ ഒത്തിരി മെസ്സേജുകളുണ്ട്. അല്ലാതെ ചേച്ചി ചക്കരേ മുത്തേ എന്തൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് വിട്ടേക്കുന്നത് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ കേട്ടോ. പിന്നെ നാളെ ഞങ്ങള് വൈകിട്ട് നമ്മുടെ ഇവിടെ പോവാട്ടോ, മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ. ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് ഞാൻ പറയുന്നത്. നമ്മളെ നേരത്തെ ഇങ്ങനെയുള്ള കാര്യമൊന്നും പറയണ്ടല്ലോ എന്ന് ഓർത്താട്ടോ. കൂടുതൽ വിവരമൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എങ്ങനെയൊക്കെയാന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പം വീഡിയോ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ നമുക്ക് ചിലപ്പോൾ അവിടെ നെറ്റൊക്കെ കിട്ടാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ പാട് കാണും. നാളെ എന്താണേലും വീഡിയോ കേട്ടോ, നാളത്തെ വൈകിട്ട് രാത്രി തൊട്ടുള്ള വീഡിയോ. മറ്റന്നാള് ഇടാൻ ശ്രമിക്കും, അഥവാ പറ്റിയില്ല ഒന്നും വിചാരിക്കല്ല. വേറെ എങ്ങും പോയതല്ല, എല്ലാവർക്കും വിഷമം ഉണ്ടാവുമെന്നറിയാം. എന്നും വീഡിയോ ഇടുന്ന ആൾക്കാരുടെ കേട്ടോ, ഇതാണ് കാരണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, ചേട്ടാ സരസ്വതി ദേവിയുടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പൊ
അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. കാറിന്റെ കാര്യം എല്ലാം ഓക്കെ ആയി, എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കുവാണ്. അതിനൊക്കെയാണ് ഇന്നത്തെ പാച്ചിൽ.